കൊല്ലത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ അമ്മ രേഷ്മയോട് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സംസാരിച്ചത് ആത്മഹത്യ ചെയ്ത യുവതികളെന്ന പോലീസ്. അനന്തു എന്ന പ്രൊഫൈലിലൂടെ സംസാരിച്ചത് രേഷ്മയുടെ ബന്ധുക്കളായ ഗ്രീഷ്മയും ആര്യയുമാണ്. കബളിപ്പിച്ച കാര്യം ഗ്രീഷ്മയുടെ സുഹൃത്താണ് പോലീസിനെ അറിയിച്ചത്. ഇയാളുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തും. സലിം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലിം, ഇതിൽ ഈ ബന്ധുക്കളുടെ രണ്ടുപേരുടെയും ആത്മഹത്യക്ക് പിന്നാലെ ഇത്തരത്തിലൊരു ആരോപണം വളരെ ശക്തമായിരുന്നു, അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. ഇതിലിപ്പോൾ പോലീസ് എങ്ങനെയാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയത്? വിവരങ്ങൾ എന്താണ്? നിമ്മി, ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച ഒരു കേസായിരുന്നു ഈ കല്ലുവാതുക്കലിലെ നവജാത ശിശുവിനെ ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട കേസ്. അതിൽ ഈ പ്രതി രേഷ്മയ്ക്ക് കോവിഡ് ബാധിച്ചതു മൂലവും ഇതിന്റെ ഈ മൊഴി രേഖപ്പെടുത്തുന്നതും പ്രതിയെ ചോദ്യം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ളവ ഒരു പ്രതിസന്ധിയിലായിരുന്നതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ തുടർന്നിരുന്നു. ആ ചോദ്യങ്ങൾക്കാണ്, ചില ചോദ്യങ്ങൾക്കെങ്കിലുമാണ് ഇപ്പോൾ ഉത്തരമുണ്ടാവുന്നത്. ഈ കാമുകൻ എന്ന പേരിൽ, അനന്തു എന്ന ഒരു കാമുകൻ പറഞ്ഞതിന്റെ പ്രകാരമാണ് ഈ നവജാത ശിശുവിനെ ഉപേക്ഷിച്ചത് എന്നായിരുന്നു രേഷ്മ ആദ്യം നൽകിയിരുന്ന മൊഴി. അങ്ങനെയെങ്കിൽ അനന്തു ആര്യ എന്നതിനെ തേടിയായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പോലീസ് അന്വേഷണം തുടർന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ ചോദ്യം ചെയ്യാൻ, ഇതിനെ എന്തെങ്കിലും ക്ലൂ ലഭിക്കുമോ എന്നതിന്റെ പേരിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവതികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ ആ യുവതികൾ എന്തിനു ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം കൂടി പോലീസിന് മുമ്പിൽ എത്തിയിരുന്നു. ഇപ്പോൾ അതിനൊക്കെയാണ് ഭാഗികമായെങ്കിലും ഒരു ഉത്തരമാവുന്നത്. ഈ രേഷ്മയുടെ ബന്ധുക്കളായ ഈ രണ്ട് സുഹൃത്തുക്കൾ, അതായത് ആര്യയും ഗ്രീഷ്മയും, ഇവർ രണ്ടുപേരുമാണ് ഈ അനന്തു എന്ന പേരിൽ ചാറ്റ് നടത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കാമുകന്റെ പേരിൽ ഇവരോട് ചാറ്റ് നടത്തിയിരുന്നുവെങ്കിലും ഫോൺ സംഭാഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഫേസ്ബുക്ക് ചാറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യം, ഈ രേഷ്മയെ ഇത്തരത്തിൽ കബളിപ്പിക്കുന്ന കാര്യം ഗ്രീഷ്മ ഒരു സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. ആ സുഹൃത്തിന്റെ രഹസ്യമൊഴി പിന്നെ പോലീസ് രേഖപ്പെടുത്തും. ഇപ്പോൾ ഈ സുഹൃത്ത് തന്നെയാണ് ഈ വിവരങ്ങൾ കൈമാറിയത്. കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി ഇത്തരത്തിലൊരു അഭ്യൂഹം നിലനിന്നിരുന്നു ഈ യുവതികൾ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ തന്നെ. എന്തിനിവർ ആത്മഹത്യ ചെയ്തു എന്നൊരു ചോദ്യം വന്നപ്പോൾ തന്നെ ഈ മട്ടിൽ ഒരു ചാറ്റിംഗ് അനന്തു എന്ന പേരിൽ ഇവരായിരുന്നു ചാറ്റിംഗ് നടത്തിയിരുന്നത് എന്ന തരത്തിലേക്കുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതിനുകൂടി ഉത്തരമാവുന്നു ഈ ഘട്ടത്തിൽ. ഈ സുഹൃത്തിന്റെ മൊഴിയാണ് ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും നിർണായകമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പോലീസ് പറയുന്നത് ഈ രേഷ്മയെ പ്രാങ്കാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നായിരുന്നു പറയുന്നത്. പക്ഷേ ആ ഒരു ഈ ബാലിശമായ ഒരു ഇതിന്റെ തീരുമാനത്തിന്റെ പേരിൽ ഒരു നവജാത ശിശു ഉൾപ്പെടെ 3 ജീവനുകൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസ് എന്ന നിലയിലാണ് രേഷ്മയ്ക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. ഇപ്പോൾ കോവിഡ് ബാധിച്ച് നിരീക്ഷണത്തിൽ തുടരുകയാണ് രേഷ്മ. അതിനുശേഷമാകും കൂടുതൽ ചോദ്യം ചെയ്യൽ. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ എന്തിന് രേഷ്മ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന ചോദ്യത്തിന് ഒരു തരത്തിലെങ്കിലും ഉത്തരമായിട്ടുണ്ട്. എന്തിന് ആ യുവതികൾ ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം, അതിനും ഉത്തരം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. പക്ഷേ ഒരു ഗർഭകാലം മുഴുവൻ ഈ താൻ ഗർഭിണിയാണെന്നറിയാതെ കഴിഞ്ഞിരുന്ന ഒരു അതിനാടകീയതകൾ നിറഞ്ഞ ഒരു സിനിമാ കഥയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള, തീർച്ചയായും സലീം, ഏതായാലും ഈ വിവരം ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ സുഹൃത്തിനെ തമാശയ്ക്കാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ കബളിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ 3 ജീവനുകളാണ് നഷ്ടമായത്. ഈ രണ്ടുപേർ, ബന്ധുക്കളായ രണ്ടുപേർ, എന്തുകൊണ്ടാണ് പോലീസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്നത് എന്നത് സംബന്ധിച്ച് കുടുംബത്തിന് പോലും വ്യക്തതയില്ലായിരുന്നു. പക്ഷെ അതിൽ കൂടി ഇപ്പോൾ ഒരു സ്ഥിരീകരണം വരികയാണല്ലേ. അതെ, അതായത് ഒരു വലിയ ചോദ്യങ്ങൾ ഈ ഒരു കല്ലുവാതുക്കൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്തിനെ ആകെ ഒരു ചോദ്യത്തിന്റെ മുൾമുനയിൽ നിർത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ കേരളം ഒട്ടുക്ക് തന്നെ ചർച്ചയാവുകയും എന്തിന് ഈ ദുരൂഹതകൾ ഏതു നിലയിലേക്കാണ് മാറി മറിയുന്നത് എന്ന തരത്തിലൊക്കെ ഒരു ആകാംക്ഷ കൂടി ഉണ്ടായിരുന്നു ഈ കേസിന്. അപ്പോൾ ആ ഒരു തീർത്തും ബാലിശമായ ഒരു തീരുമാനമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിന്റെ പേരിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു ക്രൂരത വളരുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന രണ്ട് യുവതികൾ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള നാടകീയതകളും 3 ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെയെങ്കിൽ പോലീസിന്റെ കൈവശമുള്ളത് ഈ പറയുന്ന അനന്തു എന്ന പേരിനെ തിരഞ്ഞായിരുന്നു പോലീസ് ഏറെ നാളായി പോയിരുന്നത്. അതിൽ നിന്ന് തന്നെ കൊല്ലം ജില്ലയിലുള്ള അനന്തുമാരെ ക്രോഡീകരിക്കുകയും അതിനുശേഷം അതിൽ നിന്നും 4 ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഈ ഫേസ്ബുക്കിന്റെ സഹായം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചേർത്താവും പോലീസ് ഒരു അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. കാരണം വലിയ ചോദ്യങ്ങളുള്ള കേസാണ്, വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ കേസാണ്. അതുകൊണ്ട് തന്നെ വളരെ സസൂക്ഷ്മമായിരിക്കും ഇതിന്റെ ഈ പോലീസ് മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അതിനെ ഇനി രേഷ്മ കോവിഡ് മുക്തയായ ശേഷമുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ളവ നിർണായകമായിരിക്കും. എന്തായാലും വലിയ കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. നിമി,
സലീം, ഈ പ്രൊഫൈൽ ആരുടേതെന്ന തരത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. അതിൽ അനന്തു എന്നൊരു പേരാണ് സൂചനയായി പോലീസിന് ലഭിച്ചത്. ഈ സലീം സൂചിപ്പിച്ചതുപോലെ അനന്തു എന്ന പേരുള്ള കുറെ പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു പോലീസ്. പക്ഷേ ഈ സുഹൃത്തിന്റെ ഒരു മൊഴി അതെപ്പോഴാണ് പോലീസ് രേഖപ്പെടുത്തിയത്? ഈ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയതിനു ശേഷമായിരുന്നു ഇങ്ങനെ ഒരു നിർണായക മൊഴി ലഭിച്ചത്? ഈ സുഹൃത്തിന്റെ രഹസ്യമൊഴി ഔദ്യോഗികമായി ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഈ സുഹൃത്ത് നൽകിയ ഒരു സൂചനയിൽ നിന്നാണ് പോലീസ് ഫേസ്ബുക്കിന്റെ കൂടി സഹായത്തോടെ ഈ നിലയിലേക്ക് കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സുഹൃത്തിന്റെ രഹസ്യമൊഴി ഇനി രേഖപ്പെടുത്തുകയുള്ളൂ. ഈ സുഹൃത്ത് പോലീസിനെ ഇക്കാര്യങ്ങൾ ഗ്രീഷ്മ തന്നെ ഈ രേഷ്മയെ കബളിപ്പിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് പോലീസിനോട് ധരിപ്പിക്കുന്നത്. കൂടുതൽ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാകും പോലീസ് ഇതിന്റെ ഒരു പൂർണ്ണമായ മറ്റൊരു രണ്ടാം ഘട്ടം എന്ന തരത്തിലേക്ക് കടക്കുക. അതിന് രേഷ്മയോടുകൂടി ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. ഒപ്പം ഈ രേഷ്മ ചാറ്റ് ചെയ്തിരുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ, അത് രേഷ്മയുടെ സ്വന്തം പേരിലുള്ള ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ആയിരുന്നില്ല രേഷ്മ ഉപയോഗിച്ചിരുന്നത്. പലപ്പോഴും പല ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ, ഒരു 4 മാസത്തേക്ക് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്കിൽ പിന്നീട് അടുത്ത 4 മാസത്തേക്ക് മറ്റൊരു ഫേസ്ബുക്ക് അക്കൗണ്ട്. ആ നിലയിലായിരുന്നു രേഷ്മയുടെ ഫേസ്ബുക്ക് ഉപയോഗം. ഒപ്പം തന്നെ ഈ മൊബൈൽ നമ്പരും ഈ ആര്യയുടെ പേരിലുള്ള ഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പിന്നീട് അങ്ങനെ പലതരത്തിലുള്ള നമ്പരുകൾ ഉപയോഗിച്ച് ആയിരുന്നു രേഷ്മ ഈ ചാറ്റിങ്ങുകൾ നടത്തിയിരുന്നത്. അങ്ങനെ ഈ രേഷ്മയുടെ ഫേസ്ബുക്ക് ഇടപെടലുകൾ ഈ ഒരു അക്കൗണ്ട് തുടങ്ങി അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്യുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് സലീം, ഇപ്പോൾ ഈ അക്കൗണ്ട് ഉപയോഗിച്ചിരുന്നത് ഈ മരിച്ച 2 യുവതികളാണെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം പോലീസ് വരുത്തിയിട്ടുണ്ടോ? കാരണം ഈ സുഹൃത്തിന്റെ മൊഴി അപ്പാടെ വിശ്വസിച്ചുകൊണ്ടൊരു നിഗമനത്തിലേക്ക് പോലീസ് പോകുമോ? ഈ സുഹൃത്തിന്റെ മൊഴിക്ക് ഒപ്പം തന്നെ ഈ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ചില ഫേസ്ബുക്കിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു ഈ രഹസ്യ മൊഴി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ ഇക്കാര്യം പോലീസ് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തൂ. പക്ഷേ എങ്കിൽ പോലും ഈ ഫേസ്ബുക്ക് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഏറ്റവും നിർണായകമാണ്. അതിനോടൊപ്പം തന്നെ ആണ് ഈ രഹസ്യ ഈ മൊഴി കൂടി പരിഗണിക്കുന്നത്. ഈ സുഹൃത്തിന്റെ മൊഴി മാത്രം പരിഗണിച്ചുകൊണ്ടല്ല പോലീസ് ഈ ഘട്ടത്തിൽ ഒരു നീക്കം നടത്തുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ, അനന്തു എന്ന പേരിലുള്ള 4 ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലേക്ക് ഈ പോലീസ് അന്വേഷണം ചുരുക്കിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇത് ക്രോഡീകരിച്ച് കൊല്ലം ജില്ലയിലെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളും അവരുടെ ലൊക്കേഷനും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അനന്തു എന്ന പേരിൽ ഉപയോഗിച്ചു വന്നിരുന്ന ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം പരിമിതപ്പെടുത്തിയിരുന്നു. അതിൽ നിന്നുകൂടി ചില വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതൊരു ഔദ്യോഗികമായ അറിയിപ്പായി തന്നെ വരുമ്പോൾ, അതായത് രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തിയതിന് ശേഷമാകും കൃത്യമായ ഒരു അറിയിപ്പിലേക്ക് പോലീസ് കടക്കൂ. നിമി സലീം, ഒപ്പം തന്നെ ഈ രേഷ്മയ്ക്ക് പലതവണ കാണാനായി ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും പല സ്ഥലങ്ങളിൽ എത്തിയെങ്കിലും കാണാനായി ഈ സംസാരിച്ച വ്യക്തി അനന്തു എന്ന പേരിലായിരുന്നു സംസാരിച്ചത്, അയാൾ എത്തിയില്ല എന്നുള്ളതായിരുന്നു പോലീസിന് നൽകിയിരുന്ന ഒരു മൊഴി. അത് തന്നെ ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ടായിരുന്നു പോലീസിന്റെ അന്വേഷണം ഈ ഘട്ടം വരെ നടന്നിരുന്നത്. തീർച്ചയായും, അതായത് 2 തവണയാണ് ഈ രേഷ്മ ഈ അനന്തു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചിരുന്ന ആളെ കാണാൻ ശ്രമം നടത്തിയിരുന്നത്. ഒരിക്കൽ പരവൂരിലും പിന്നീട് വർക്കലയിലും ഈ കാണണമെന്ന് അറിയിച്ചതിന്റെ പ്രകാരം ഇത്തരത്തിലൊരു നീക്കമുണ്ടായി. അതിൽ വർക്കലയിൽ പോയത് ഈ രേഷ്മയുടെ ഭർത്താവിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അങ്ങനെ പലതരത്തിൽ ഈ കേസിന്റെ പല ഘട്ടത്തിലായി പല മേഖലകളിലേക്കുള്ള ഒരു അന്വേഷണത്തിന് ഒടുവിലാണ് ഈ നിഗമനത്തിലേക്ക്. കാരണം ഈ രേഷ്മയെ അറസ്റ്റ് ചെയ്യുന്നത് പോലും വളരെ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. കാരണം ജനുവരിയിൽ നടന്ന സംഭവമാണ് ഇത്. അതിനുശേഷം ഈ ജൂൺ 20 കഴിഞ്ഞതിന് ശേഷമാണ് രേഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഈ 6 മാസം എന്തിനാ, ഈ ആരാണ് ഈ കുട്ടിയുടെ അമ്മ എന്ന തരത്തിലേക്കുള്ള ഒരു അന്വേഷണം, ആ പ്രദേശത്തെ ഏറ്റവും സംശയമുള്ള 10 പേരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം അതിൽ നിന്നും ഈ മാച്ചായ സാമ്പിൾ കണ്ടെത്തി, വലിയ ശ്രമകരമായ ദൗത്യം. ഒരു 7 മാസമായി പോലീസ് ഇതിന് പുറകിലാണ്. പാരിപ്പള്ളി പോലീസ് ഈ കേസിന് പിന്നിൽ ഉണ്ട്. ഓരോ പഴുതുകളും കൃത്യമായി അടച്ച് വളരെ കൃത്യമായ അന്വേഷണത്തിലൂടെയാണ് ഈ ഘട്ടം വരെയും പോലീസ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ആ സമഗ്രമായ ഒരു റിപ്പോർട്ട് തന്നെ സമർപ്പിക്കണമെന്ന നിലയിലാണ് പോലീസ് ഇപ്പോഴും ഈ കേസിന്റെ മറ്റ് കണ്ണികൾ കൂടി ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ ഇനി രേഷ്മയോട് ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നതോടുകൂടി രേഷ്മയോട് ചോദ്യം ചെയ്യാൻ പോലീസിന് നിരവധി കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഒപ്പം തന്നെ ഈ രേഷ്മയുടെ വീട്ടുകാരെയും ഭർത്താവിനെയും ഉൾപ്പെടെയുള്ളവരെ വിശദമായി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ നിലയിലേക്കുള്ള കാര്യങ്ങളിലേക്കാകും ഇനി പോലീസ് കടക്കുക. നിമി സലീം, ഈ ചാറ്റിനിടയിൽ ഒരിക്കൽ പോലും ഇതൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നുള്ളതാണെന്നോ ആര്യയും ഗ്രീഷ്മയുമാണെന്നോ ഒരു സംശയവും തോന്നാതെ ഇവരുമായി ചാറ്റ് ചെയ്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? ഇത്രയും വലിയൊരു പറ്റിക്കലിന് വിധേയമായെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കുമെന്ന് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ടല്ലേ?
തീർച്ചയായും. കാരണം വളരെ കാലമായി ഈ ഒരു ചാറ്റിംഗ് തുടർന്നു വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ ജനുവരിയിലാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത്. അതിന് 10 മാസം മുൻപ് തന്നെ ഈ താൻ ഗർഭിണിയാണെന്ന വിവരം രേഷ്മ അറിയുന്നതിന് മുൻപേ ഈ ചാറ്റിംഗ് എങ്ങനെ തുടർന്നു പോന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അല്ലെങ്കിൽ ഈ നിലയിൽ ആ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ തന്റെ ഗർഭം മറച്ചു വെക്കേണ്ട ഒരു ആവശ്യം രേഷ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഭർത്താവിനാൽ തന്നെയാണ് രേഷ്മ ഗർഭിണിയായതെന്നതുൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് ഈ ഗർഭം രേഷ്മ മറച്ചു വെച്ചത് എന്ന ചോദ്യവും പോലീസിന് മുന്നിലേക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ഏറെ നാളുകളായി ഈ ചാറ്റിംഗ് തുടർന്നു വന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല 2 തവണ നേരിട്ട് കാണണമെന്ന ആവശ്യം അറിയിക്കുകയും അതിനുശേഷം ഈ 2 സ്ഥലത്തേക്ക് പരവൂരിലേക്കും വർക്കലയിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ പറ്റിക്കൽ ഇതിൽ നടന്നിട്ടുണ്ട്, കബളിപ്പിക്കൽ നടന്നിട്ടുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ഈ കബളിപ്പിക്കലിനൊക്കെ ഒടുവിൽ ഒരു ദിവസം മാത്രം പ്രായത്തിലിരിക്കെ ഒരു പിഞ്ചു കുഞ്ഞ് മരിച്ചു എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും സങ്കടകരമായ വസ്തുത. വളരെ ഒരു സമൂഹ മനസാക്ഷിയാകെ ഞെട്ടിക്കുന്ന ഒരു ക്രൂരത എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഈ ഒരു കേസ് ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ ഒരു കേസായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ ഘട്ടത്തിൽ വരുന്ന വാർത്തയും ആ നിലയിൽ തന്നെ ഒരു ഞെട്ടിക്കുന്ന സ്വന്തം വീടിന് തൊട്ട് ചേർന്നുള്ള സ്വന്തം മൊബൈൽ നമ്പറിൽ നിന്നും സ്വന്തം ആധാറിൽ നിന്നും എടുത്ത സിം കാർഡ് ഉപയോഗിച്ച അതേ സുഹൃത്തിനെ തന്നെ പറ്റിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആ സുഹൃത്തിന്റെ പറ്റിക്കൽ മൂലം സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നു, ആ കുഞ്ഞ് 1 ദിവസത്തിന് ശേഷം മരിക്കുന്നു. ആ നിലയിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കൂടി എത്രയും പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാവും ഇനി അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സലിം, ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പലയിടത്തു നിന്നുമായി ഇങ്ങനെ പല കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയ വഴി വാഗ്ദാനം നൽകിയതിനെ തുടർന്ന് പലരും വീട് വിട്ടിറങ്ങുകയും ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഈ പോലീസ് ഈ രേഷ്മയുടെ സുഹൃത്തെന്ന നിലയിലാണോ ഈ മൊഴി രഹസ്യമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല, ഈ വിവരം നൽകിയ ആളെ ചോദ്യം ചെയ്തതാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിർണായക വിവരം ഉണ്ടെന്ന് സൂചിപ്പിച്ച് പോലീസിനെ സമീപിക്കുകയായിരുന്നു, അതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ സലിം? ഈ ഘട്ടത്തിൽ അക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതായത് രേഷ്മയുടേതല്ല, ഗ്രീഷ്മയുടേത്. ഈ മരിച്ച 2 പേരിൽ ഒരാളാണ് ഗ്രീഷ്മ, 1 ആര്യ. അതിൽ ഈ ഗ്രീഷ്മയുടെ സുഹൃത്താണ് ഇപ്പോൾ പോലീസിൽ ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. ഇത് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണോ ഇത്തരത്തിലൊരു വിവരം കിട്ടിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. വരും മണിക്കൂറുകളിലെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ കഴിയൂ. എന്തായാലും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് ഈ സുഹൃത്തിന്റെ മൊഴി ഇതിൽ ഏറെ നിർണായകമായിട്ടുണ്ട്. മാത്രമല്ല ഈ സുഹൃത്തിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാവും കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി ഇരിക്കുകയും ചെയ്യുക. സലിം, ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആഴ്ചകളായി പിന്തുടരുന്ന ഒരാളായിരുന്നു. ഈ പോലീസിന് ഇത്തരത്തിലുള്ള ഒരു ഞെട്ടിക്കുന്ന വഴിത്തിരിവ് ഉണ്ടാകും എന്നുള്ളൊരു സൂചന ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിരുന്നോ? കാരണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ അനന്തു എന്ന പേരുള്ളവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അതിൽ പലരും നിരീക്ഷണത്തിലാണ് എന്നുള്ള വാർത്തയടക്കം പുറത്തു വന്നിരുന്നു. തീർച്ചയായും. അതായത് പോലീസ് ഇതിന്റെ എല്ലാ സാധ്യതകളും ആദ്യഘട്ടം മുതൽ പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 മാസമായി ഈ കേസിന്റെ പുറകെ പോലീസ് ഉള്ളത് കൊണ്ട് തന്നെ പോലീസ് ഇതിന്റെ എല്ലാ സാധ്യതകളും, ഈ യുവതികൾ മരിച്ചത് കൊണ്ട് തന്നെ ഇനി ആരെ ചോദ്യം ചെയ്യുമെന്നൊരു വലിയ ഒരു ചോദ്യം പോലീസിന് മുൻപിലുണ്ടായിരുന്നു. കാരണം ഈ കേസിൽ എന്തെങ്കിലും തരത്തിൽ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന 2 യുവതികൾ മരിച്ചു, അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം വഴിമുട്ടുമോ എന്നൊരു ആശങ്ക പോലും ഉണ്ടായിരുന്നു. പക്ഷേ ആ മരണത്തിൽ നിന്നും വീണ്ടും തുടങ്ങിയ അന്വേഷണമാണ് പോലീസിനെ ഇപ്പോൾ ഈ ഞെട്ടിക്കുന്ന വാർത്തകളിലേക്ക് കൂടി എത്തിക്കുന്നത്. അതുകൊണ്ട് പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസിന്റെ എല്ലാ സാധ്യതകളും പരിശോധിച്ച്, മാത്രമല്ല ചില സമൂഹ മാധ്യമങ്ങളിൽ ചില തരത്തിൽ ഇവരായിരുന്നു ചാറ്റ് ചെയ്തതെന്ന് നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. ആ വാർത്തകൾ ആദ്യഘട്ടത്തിൽ പോലീസ് നിഷേധിച്ചെങ്കിലും അത്തരത്തിൽ വാർത്തകളില്ലാതെ സത്യ വാസ്തവ വിരുദ്ധമാണ് എന്ന് പറഞ്ഞെങ്കിൽ കൂടി പോലീസ് ആ സാധ്യതകൾ കാര്യമായി തന്നെ പരിശോധിച്ചു വരിക കൂടിയായിരുന്നു. ആ സാധ്യതകളുടെ പരിശോധനയുടെ കൂടി ഫലമാണ് ഇപ്പോൾ ഈ ഒരു നീക്കത്തിലേക്ക് പോലീസിനെ എത്തിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും ശേഖരിച്ച ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ചോദ്യങ്ങളുടെയും, നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു പല ചോദ്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തിന് രേഷ്മ കുഞ്ഞിനെ ഉപേക്ഷിച്ചു, എന്തിന് ഈ യുവതികൾ ആത്മഹത്യ ചെയ്തു, എങ്ങനെ ഈ ഗർഭകാലം മുഴുവൻ ഈ യുവതി ഈ താൻ ഗർഭിണിയാണ് എന്ന് കാര്യം മറച്ചുവെച്ചു എന്ന് തുടങ്ങി, ആരാണ് അനന്തു എന്ന് തുടങ്ങി വിവിധ ചോദ്യങ്ങൾ നമ്മുടെ മുൻപിലും ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ഓരോന്നായി ഉത്തരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ വാർത്ത. പക്ഷെ അത് പൂർണ്ണമായി
പൂർണ്ണമായ ഉത്തരങ്ങളിലേക്ക് എത്തിയിട്ടില്ല. പൂർണ്ണമായ ഉത്തരങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇനി പോലീസിന് എത്താം എന്നുള്ളതാവും പോലീസിന്റെയും ഒരു ആശ്വാസം. അന്വേഷണ സംഘത്തിന് കൃത്യമായ ക്ലൂ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എത്രയും പെട്ടെന്ന് ഈ ചോദ്യങ്ങൾ മുഴുവൻ പൂരിപ്പിക്കാൻ കഴിയുമെന്ന തരത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നത്. സലീം, ഈ അനന്തു എന്ന പേരുള്ള ആളുകളുടെ വളരെ കുറച്ച് പേരുടെ, 3 പേരാണെന്നാണ് മനസ്സിലാക്കുന്നത്, ലിസ്റ്റ് തയ്യാറാക്കി അവരെ കുറിച്ചുള്ളതായിരുന്നു അന്വേഷണം. അത് താൽക്കാലികമായി നിർത്തി ഈ രഹസ്യ വിവരത്തിന് പിന്നാലെയുള്ള നടപടികളിലേക്കാണോ പോലീസ് ഇനി പോവുക? തീർച്ചയായും ഇനി പോലീസിന് പോകുന്നത് ഈ വഴിക്ക് തന്നെയാണ്. കാരണം ഈ ആരാണ് അനന്തു എന്നതിനെ പല അനന്തുമാരെ നിരീക്ഷിച്ചിരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. ഇത് ഈ അനന്തു എന്ന ഫേസ്ബുക്ക് ഉപയോഗിച്ചിരുന്ന പല ഐഡികളെയായിരുന്നു പോലീസ് നിരീക്ഷിച്ചിരുന്നത്. ആ ഐഡികളെ നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ ഈ രേഷ്മയുടെ ചാറ്റ് വീണ്ടെടുക്കുക എന്നുള്ളതും ശ്രമകരമായ കാര്യമായിരുന്നു. കാരണം ഈ രേഷ്മ പല ഐഡികളിൽ നിന്നായിരുന്നു ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരു അക്കൗണ്ട് സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളല്ല രേഷ്മ എന്ന് നേരത്തെ തന്നെ പോലീസ് അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഈ ഓരോ ഐഡികളും രേഷ്മയുടെ ഡിലീറ്റ് ചെയ്യപ്പെട്ട ഐഡികളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് വലിയ പ്രയാസമായിരുന്നു. ഒപ്പം തന്നെ മറ്റുള്ളവർക്കെല്ലാം, ചോദ്യം ചെയ്യേണ്ടവർക്കും ഒപ്പം ഈ മൊഴി എടുക്കേണ്ടവർക്കും എല്ലാവർക്കും കോവിഡും കോവിഡ് നിരീക്ഷണത്തിലും, അങ്ങനെ വലിയൊരു പ്രതിസന്ധി പോലീസിന് മുൻപിൽ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ആ പ്രതിസന്ധി കാലത്തും കൃത്യമായി പോലീസ് ഇടപെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കോവിഡ് മൂലം ചോദ്യം ചെയ്യാൻ കഴിയാതിരുന്ന സമയങ്ങളിൽ ഫേസ്ബുക്കിന്റെ സഹായം തേടി. ഫേസ്ബുക്കിന്റെ സഹായം തേടുമ്പോൾ തന്നെ അതിന് കാലതാമസം എടുത്തിരുന്നു. ആ സമയത്ത് മറ്റു തരത്തിലേക്കുള്ള അന്വേഷണങ്ങളും അവിടെ നിന്നുള്ള ഈ മൊഴി ശേഖരിക്കാൻ കഴിയുന്നവരുമായുള്ള മൊഴി ശേഖരിച്ചും ഒക്കെ പോലീസ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കൃത്യമായി ഫേസ്ബുക്ക് നൽകിയ വിവരം, ഒപ്പം തന്നെ ഈ സുഹൃത്തിന്റെ രഹസ്യ മൊഴി എല്ലാം ചേർത്ത് പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു എന്നത് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും വളരെ തന്ത്രപൂർവ്വമാണ് ഈ പോലീസ് ഈ കേസിൽ ഇടപെട്ടത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു 7 മാസം ഒരു കേസിന് പുറകെ പോകുന്നു, അതിൽ പല നാടകീയതകളും 6 മാസത്തിന് ശേഷം ഉണ്ടാകുന്നു. എന്നിട്ടും വിടാതെ തന്നെ ഈ പോലീസ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെ കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ ഈ 3 അനന്തുമാരിലേക്ക് മാത്രം അന്വേഷണം ചുരുക്കി, 3 ഫേസ്ബുക്കിലെ പേരുകളിലേക്ക് അന്വേഷണം ചുരുക്കി. അതിനുശേഷം ആ അനന്തുകളിൽ നിന്നുകൂടി കിട്ടിയ സൂചനയാവാം, അത് പോലീസ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല, സൂചനയാവാം ഈ സുഹൃത്തിന്റെ രഹസ്യ മൊഴി കൂടി വിശ്വാസത്തിൽ എടുക്കാൻ പോലീസിനെ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൃത്യമായി തന്നെ നമുക്ക് ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആത്മഹത്യ ചെയ്ത 2 യുവതികളുണ്ടല്ലോ, അവരുടെ ഫോൺ അടക്കമുള്ള ഏതെങ്കിലും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇതിൽ ഈ ആത്മഹത്യ ചെയ്ത ആര്യയുടെ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം ഈ ഫോൺ ഉൾപ്പെടെയാണ് ഈ ആര്യ ആറ്റിലേക്ക് ചാടുന്ന സമയത്ത് തന്നെ ഈ ഫോൺ കൂടി നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫോൺ പരിശോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു പോലീസിന്. ആ ഫോൺ ഒരുപക്ഷെ പരിശോധിച്ചിരുന്നെങ്കിൽ നേരത്തെ തന്നെ കൃത്യമായ വിവരങ്ങൾ പോലീസിന് ലഭിക്കുമായിരുന്നു എന്നതാണ് പോലീസ് മനസ്സിലാക്കിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആ ഫോൺ നശിച്ചത് മൂലം ഈ ഫേസ്ബുക്കിന്റെ ആ ഈ ഫോൺ വിവരങ്ങൾ ഒക്കെ എത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല, മറ്റു പല മാർഗങ്ങളും ഉപയോഗിച്ചിട്ടാണ്. സലീം, ഞാനിപ്പോൾ സലീമിലേക്ക് വരാം. ഇപ്പോൾ റിട്ടയർഡ് SP ജോർജ് ജോസഫ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, അങ്ങ് ഈ വാർത്ത കേട്ട് കാണുമല്ലോ അല്ലേ? വാർത്ത കേൾക്കുകയല്ല, ഈ കാമുകനായിട്ട് രംഗപ്രവേശം ചെയ്ത് ഈ പെൺകുട്ടികളാണെന്ന്, അതുകൊണ്ടാണ് ആത്മഹത്യെന്ന് തുടക്കത്തിലേ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ പോലീസ് കണ്ടെത്തിൽ മുമ്പേ പറഞ്ഞതാണ്. ഇതിൽ ശ്രീ ജോർജ് ജോസഫ്, ഇതിൽ വളരെയധികം ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു വ്യാജ ID വഴി ഒരു പെൺകുട്ടിയെ പറ്റിക്കാൻ ശ്രമിക്കുക, അതിപ്പോൾ ഒരു സുഹൃത്ത് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ അത് ഏതാണ്ട് സ്ഥിരീകരിക്കുകയാണ് പോലീസ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ തയ്യാറാകുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം വന്ന ഘട്ടത്തിൽ 2 യുവതികൾ ആത്മഹത്യ ചെയ്യുന്നു. ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയുള്ള ഇത്തരമൊരു തമാശയുടെ പേരിൽ 3 ജീവനുകളാണ് നഷ്ടമായത് ഒടുവിൽ. ശരിയാണ്, അതെ, ആ പെൺകുട്ടികളാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കയറി അവർ വലിയ ചാമ്പ്യന്മാരായി പലരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതിന്റെ ഒരു തിക്ത ഫലമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. കാരണം കുറെ കേസ് എനിക്കറിയാം ഇതുപോലത്തെ. ഇപ്പൊ അയലോക്കത്തുള്ളവരെയൊക്കെ ആൾക്കാരെയൊക്കെ വട്ടം കറക്കുന്നു, ഈ സോഷ്യൽ മീഡിയയിൽ കൂടി മെസ്സേജ് അയക്കുകയും അല്ലെങ്കിൽ ഫോണിൽ കൂടെ ശബ്ദം മാറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് ആ ഒരു ഹൗസ് വൈഫായ ആ സ്ത്രീയെ അവരെ പറ്റിച്ചത്. അവർക്കൊരു സാങ്കല്പികമായ ഒരു കാമകനെ ഉണ്ടാക്കി കൊടുത്ത ഈ 2 പെൺകുട്ടികളാണ്. അപ്പൊ അങ്ങനെ അന്നിട്ട് അവരുടെ മൊബൈൽ ഫോൺ ഇവരുടെ കൈവശം കുറച്ച് നാളുണ്ടായിരുന്നു. കാരണം അവര് ബന്ധുക്കളാണല്ലോ. ഇപ്പോഴത്തെ പ്രതിയായ ആ സ്ത്രീയുടെ സഹോദരന്റെ ഭാര്യയാണ് ആത്മഹത്യ ചെയ്ത ആര്യ. ആ സഹോദരന്റെ വേറൊരു സഹോദരിയുടെ മകളാണ് മറ്റേ ശ്രുതി എന്ന് വിളിക്കുന്ന ഗ്രീഷ്മ. അപ്പൊ അവർ 2 പേരും അവിടെ ആണ് ഈ കൃത്രിമം എല്ലാം കാണിച്ച് ഇവരെ പറ്റിച്ചുകൊണ്ടിരുന്നത്.
അത് ആ പറ്റിയതിന്റെ അവസാനം ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. ഈ പെൺകുട്ടികൾ ആര്യയും ശ്രുതിയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ അവരുടെ കൈവിട്ടു പോയി കാര്യങ്ങള്, അതാണല്ലോ അവർ ആത്മഹത്യ ചെയ്യാൻ പോയത്. അപ്പൊ അത് പോലീസ് വിളിച്ചപ്പം പിടിച്ചപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. കേസിനകത്ത് അവരും പ്രതി പോലീസിന്റെ ചോദ്യം ചെയ്യൽ ഭയന്ന് തന്നെയാകും ആത്മഹത്യ എന്നുള്ളത് ഈ ഘട്ടത്തിൽ കരുതാമല്ലേ? കാരണം പോലീസിന് അതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നടക്കം വലിയ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു, അതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളും ഉണ്ടായിരുന്നു. അല്ല, ഇവര് തന്നെയല്ലേ, അല്ല പോലീസിനെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇവർ കുറ്റം ചെയ്തിട്ടല്ലേ ഇവര് ഭയപ്പെട്ടത്, അതുകൊണ്ടല്ലേ ആ പിടികൊടുക്കാതെ പോയി ആത്മഹത്യ ചെയ്തത്. അപ്പൊ പോലീസ് ആ മറ്റേ കുട്ടിയുമായിട്ട് ഇവര് ബന്ധമുണ്ടല്ലോ, ചുമ്മാ തല്ലല്ലോ പോലീസ് വിളിച്ചത്. അവരുടെ മൊബൈൽ ഫോണിനകത്ത് ആ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടല്ലോ. ഇവരുടെ മൊബൈലിനാണ് ഏറ്റവും കൂടുതൽ കോൾ വന്നിരിക്കുന്നത്. അതിനകത്ത് പിന്നെ ഒരു ഫേസ്ബുക്ക് ഒരു കാമുകനെ ഉണ്ടാക്കി, എന്നിട്ട് അങ്ങനെ ആ കുട്ടിയെ പറ്റിച്ചിട്ടില്ലേ ഈ ഒരു കൊലപാതകത്തിലോട്ട് വന്നത്. അതിന്റെ കാരണക്കാർ ഈ ആത്മഹത്യ ചെയ്ത ഇത്തിക്കരി ആറ്റിലോട്ട് എടുത്തു ചാടി ഈ രണ്ടുപേര് തന്നെ. അപ്പൊ അത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ്, അവരാണ് അതിന്റെ യഥാർത്ഥ കൽപ്രിറ്റ് അവരാണ്. അപ്പൊ അതിനകത്ത് രണ്ടാം പ്രതി മൂന്നാം പ്രതി ആ പെൺകുട്ടികളായേനെ. ഏതായാലും അവരെ ആത്മഹത്യ ചെയ്തുകൊണ്ട് പ്രതിയാക്കാൻ പറ്റുന്നില്ല. എങ്കിലും പ്രതിസ്ഥാനത്തും കോടതിയിൽ അവർ ചേർത്ത് കൊടുക്കും പോലീസ്. എന്നിട്ടത് ആത്മഹത്യ ചെയ്ത് അവർ ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞ് കുറവ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷെ ഇത് ആ പെൺകുട്ടികളുടെ പക്വതയില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു കളി കളിച്ച് ഈ ഒരു കുടുംബം നശിപ്പിച്ചത്. അപ്പൊ അത് നമുക്ക് ആ തുടക്കത്തിലെ മുതലേ ഞാനത് പറയുന്നുണ്ട്, ഇതിനകത്ത് അങ്ങനെ ഒരു സാങ്കല്പിക കാമുകനില്ല, ഇല്ല അങ്ങനെ കാമുകനില്ല. ഇവരുണ്ടാക്കിയിട്ടാണ് ഫേസ്ബുക്കിലത്. മറ്റേ കുട്ടിയായിട്ട് വട്ട് കളിപ്പിച്ചു ഏകദേശം ഒരു വർഷം കൊണ്ട്. ഇതിൽ വട്ടം കറക്കിയത് രേഷ്മയെ മാത്രമല്ല ശ്രീ ജോർജ് ജോസഫ്, കഴിഞ്ഞ 7-8 മാസമായി പോലീസ് ഇതിന് പിന്നാലെയാണ്. നിരവധി ഉദ്യോഗസ്ഥരുടെ അധ്വാനം കൂടിയുണ്ട്, പല ആളുകളെ ചോദ്യം ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിലെ അനന്തുമാരുടെ ലിസ്റ്റ് ശേഖരിക്കുന്നു, അവരെ നിരീക്ഷിക്കുന്നു, രേഷ്മയെ ചോദ്യം ചെയ്യുന്നു, ബന്ധുക്കളെയും അയൽവാസികളെയും എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. നിരവധി പേർ സംശയത്തിന്റെ നിഴലിൽ നിന്നു. ഏറ്റവും ഒടുവിലാണ് അതിവിദഗ്ധമായ ഈ കബളിപ്പിക്കൽ പുറത്തു വരുന്നത്. അതെ, നമുക്ക് ആ കൊച്ചിനെ ഉപേക്ഷിച്ചപ്പം ആ പ്രസവിച്ച ആ സ്ത്രീയുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഉപേക്ഷിച്ചത്. അവര് തുറന്നു പറഞ്ഞില്ല, അവര് പ്രഗ്നന്റ് ആണോ കാര്യം പറഞ്ഞില്ല, അവര് പ്രസവിച്ച കാര്യം മറച്ചു വെച്ചു. അവരെ ഭർത്താവ് അറിഞ്ഞുകൂടാ, അവരുടെ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ആ അവര് ആ ഗർഭം ഒളിച്ചു വെച്ച് എന്നിട്ട് പ്രസവിച്ച കൊച്ചിനെ അവർ കളഞ്ഞു. അപ്പൊ അത് പോലീസ് നിരന്തരമായി അതിന്റെ പുറകെ നടന്ന് ആ പ്രദേശത്ത് സംശയിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും ബ്ലഡ് എടുത്തു. അവര് 8-9 പേരുടെ ഡി എൻ എ അവര് ലാസ്റ്റ് മിനിറ്റിൽ കമ്പയർ ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തില് ഗ്രേഷ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ തന്നെ കൊച്ചാണെന്ന് മനസ്സിലായത്. അവര് ആ കുട്ടിയുടെ പിതാവ് ഹസ്ബൻഡുമാണ്, ഒരാൺകുട്ടിയാണത്. പ്രസവിച്ച ഉടനെ അവര് പ്രഗ്നന്റ് ആയിരുന്ന അവരെ സമയത്ത് അത് മുഴുവൻ മറച്ചു വെച്ചിട്ട് പ്രസവിച്ച ഉടനെ കുട്ടിയെ കൊണ്ടേ കളഞ്ഞതാണോ? അപ്പൊ അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് അവര് പോകാൻ കാരണം ആത്മഹത്യ ചെയ്ത രണ്ട് പെൺകുട്ടികളാണ്. അപ്പൊ അവരാണ് ഇവരെ കളിപ്പിച്ചത്. പക്ഷെ ആ പെൺകുട്ടികൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു എന്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, കാര്യങ്ങൾ കൈവിട്ടു പോയി. അതാ പറഞ്ഞ സോഷ്യൽ മീഡിയ കടന്ന് കളിക്കുന്നത് വളരെ സൂക്ഷിക്കണം. ഓരോ കുടുംബങ്ങളും നശിക്കും, മാസമായിട്ട് ആത്മഹത്യ ചെയ്യും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളം കുട്ടികൾ ഇതുപോലെ നടക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള ആൾക്കാരെ പറ്റിക്കുന്നതായിട്ട് എനിക്കറിയാം, കുറെ കേസുകളുണ്ട് എന്റെ കയ്യില്. അപ്പൊ അതിനൊരു ടിപ്പിക്കൽ കേസാണ് ഇത്. അപ്പൊ ഇത് പൊതുജനങ്ങളിലെ ജനങ്ങളെ മനസ്സ് ഇത് മനസ്സിലാക്കണം. അവര് കൃത്യമായിട്ട് ഇങ്ങനെയൊക്കെ പറ്റി ഒരു കുടുംബം നശിച്ചു, 3 കുടുംബം 4-5 കുടുംബങ്ങളാണ് ഇപ്പൊ നശിച്ചത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഗൗരവതരമായ കാര്യം എന്നുള്ളതാണ്. ഇതിൽ 3 പേരുടെ ജീവൻ നഷ്ടമായി എന്നുള്ളത് വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ്. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ ഈ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള രേഷ്മയുടെ ഭർത്താവ് വിഷ്ണു ചേരുന്നുണ്ട് നമുക്കൊപ്പം. വിഷ്ണു കേൾക്കാമോ? വിഷ്ണു, ഇപ്പോൾ ഈ ലഭിച്ചിരിക്കുന്ന ഒരു മൊഴി, അതായത് ഗ്രീഷ്മയുടെ ഒരു സുഹൃത്ത് നൽകിയ രഹസ്യമൊഴിയാണ്. അതിൽ പറയുന്നത് ആര്യയും ഗ്രീഷ്മയും ചേർന്ന് രേഷ്മയെ പറ്റിക്കുകയായിരുന്നു, അതിന് പിന്നാലെയാണ് രേഷ്മ ഇങ്ങനൊരു കൊലപാതകത്തിലേക്ക് അടക്കം പോയതെന്നാണ്. വിഷ്ണു ഇത് വിശ്വസിക്കുന്നുണ്ടോ? അതേ കുറിച്ച് എനിക്കറിയത്തില്ല. ആര്യ പറഞ്ഞ ഒരു ഇതുണ്ട്, ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ഈ രേഷ്മ അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേന്ന് വിളിച്ചപ്പോ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വേറെ ഡീറ്റെയിൽ ഒന്നും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതായത് വിഷ്ണു ഈ ആര്യയ്ക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതുവഴി രേഷ്മയുമായി ചാറ്റ് ചെയ്യുന്നു എന്നാണോ? ഉണ്ടെന്നാണ് പറഞ്ഞു, രേഷ്മയ്ക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന് ആര്യ പറഞ്ഞു. ഈ നേരത്തെ തന്നെ വിഷ്ണു 24നോടടക്കം പറഞ്ഞിരുന്നു ഈ രേഷ്മ പലയിടത്തും ഇത്തരത്തിൽ പോയ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വഴക്കുണ്ടായിരുന്നു എന്നുള്ളത്. ആ ഘട്ടത്തിലൊക്കെ രേഷ്മ അങ്ങനെ ഒരാളുള്ളതായി വിശ്വസിച്ചിരുന്നു, അങ്ങനെയാണോ വിഷ്ണുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? അതെ, അതെ, അനന്തു എന്ന് പറയുന്ന ഒരു ആളിനെ കാണാൻ പോയെന്നാണ് അന്ന് പറഞ്ഞത്.
ഓക്കെ, വളരെ നന്ദി വിഷ്ണു ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും കൊല്ലത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ അമ്മ രേഷ്മയോട് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സംസാരിച്ചത് ആത്മഹത്യ ചെയ്ത യുവതികളെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് വരുന്നത്. പോലീസിന് ലഭിച്ച ഒരു രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നിഗമനത്തിലേക്ക് എത്തിയത്. അനന്തു എന്ന പ്രൊഫൈലുകളുടെ ഉടമകളെ കേന്ദ്രീകരിച്ചൊക്കെ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു നിർണായകമായൊരു മൊഴി പോലീസിന് ലഭിക്കുന്നത്.